കാന്തം നിൻ ചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേകം നിൻമിഴിയിലലിയുന്ന ജീവമേകം മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ കേരളപ്പഴമ ചരിതം എഴുതിയൊരു ഭാരതപ്പുഴത നരിയ മണൽ തരികളേ പറയുക പറയുക നിണമൊഴുകിയ കഥ മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർ മേഘ തീര നീന്തുന്ന ബസ് ശാക്തേയ സാരം നിൻ മഹസ് ശാശ്വതം നിൻ രാഗ തപസ് തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ച് രണ്ടോ മൽ പൈങ്കിളികൾ കാടിന്റെ ഓമനകൾ എത്ര തവണ പറഞ്ഞാലും പുതിയ പാട്ടൊന്നും പഠിക്കില്ല അല്ലേ അച്ഛനും ചെറിയച്ഛനും വൈശു ഇന്ന് നീ പുതിയതിലോട്ടൊന്നും പോകാൻ നിൽക്കണ്ട നിന്റെ ടീംമേറ്റ്സ് ആരുമില്ല നീ മാത്രമേ ഉള്ളൂ അത് മറക്കണ്ട നോ പ്രോബ്ലം അതിന് ഞാൻ തന്നെ ധാരാളം ഇതിൽ മിഴിയുടെ നാളും നിൻ രൂപം തേടിയോ ഇതുവരെ നീ എന്നും എൻ മൗനം ചൂടിയോ പകൽ വഴിയിൽ കാണാനല്ലേ പരിഭവവും ചൊല്ലാനല്ലേ പനിനീരായി ഇളവെയിലും കൊള്ളാനല്ലേ തെളിനിഴലായി ചേരാനല്ലേ കിളിവാതിൽ ചാരി നീ വന്നു ഒന്ന് ഫ്രെയിം ചെയ്ത് ഇതാ ഓഫീസിൽ വെക്കാനാ ഇതോ എന്റെ സേതു കേട്ടാ അത് ഫോണിൽ എടുത്ത് വിക്രമൻ അയച്ചു കൊടുക്ക് അവൻ വലുതാക്കി എടുത്തു തരും എന്റെ കൗസല്യേ ഇത് ഭിത്തി വെക്കാനല്ല ടെൻഷൻ അടിച്ച് കസേരയിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് നിങ്ങൾ മൂന്ന് പേരെയും കാണണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സേതുവേട്ടൻ എന്താ ഇത്രക്ക് ടെൻഷൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് എനിക്കെന്തിനാ ടെൻഷൻ ഐ എം ഹാപ്പി ഒരുപാട് സ്വത്ത് സമ്പാദിച്ച് അത് നോക്കി നടത്താൻ ഏൽപ്പിച്ച ഒരു മഹാനായ ഒരു അച്ഛന്റെ മകൻ ഉറങ്ങുന്ന ഒരു അഞ്ചാറ് മണിക്കൂർ ഒഴിച്ച് എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ ചിലപ്പോ ഉറക്കത്തിലും കാണും അത് ഉറപ്പായിട്ട് സ്വപ്നത്തിലും ഉണ്ട് ആ പിന്നെന്താ വിക്രമിനെയും വൈഷുവിനെയും പോലെ രണ്ട് മക്കൾ അനുജൻ അവന്റെ കുടുംബം എനിക്കെന്താ കൗസല്യ കുറവ് പിന്നെ ടെൻഷൻ അടിച്ചിരുന്ന അത് ഏത് ഈശ്വരനും ഇഷ്ടപ്പെടില്ല ഇതെന്താ ഇയാൾ ഇതുവരെ പോയില്ലേ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ ആവശ്യക്കാരൻ ആവശ്യത്തിൽ ഇല്ലെന്നല്ലേ ആട്ടിപ്പായച്ചാൽ അവൻ നിൽക്കും അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് എങ്ങനെ വന്നിരിക്കേണ്ടവനാണോ ഞാൻ എല്ലാം മുത്തശ്ശിന്റെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാ എന്തായാലും ചോക്ലേറ്റ് കഴിച്ചിട്ടേ മരിക്കുന്നു പറയുന്ന ഒരാളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അതോ ഇവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് മൃതസഞ്ജീവനി ആണെന്നാണോ നിങ്ങളുടെ മുത്തശ്ശൻ വിചാരിച്ചിരിക്കുന്നേ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ കടയടച്ച് പോയാലേ അപരിചിതനായി തന്നോട് എന്തിനാ ഇവിടെ നിൽക്കുന്ന ആളുകൾ ചോദിക്കും
അപ്പൊ എന്തു പറയും? എന്തു പറയണമെന്ന് എനിക്കറിയില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകാനും തോന്നുന്നില്ല. ഈ ചൂടിൽ നിന്നിട്ട് ദാഹം ക്ഷീണവും വേറെ. നിക്കണ്ട, വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റിട്ട് വേഗം പോവാൻ നോക്ക്. താങ്ക്സ്. അതെ, എനിക്ക് കട അടയ്ക്കണമായിരുന്നു, ഒന്ന് പുറത്തിറങ്ങി നിൽക്കാമോ? എനിക്കിപ്പോ നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റാത്തതുകൊണ്ടാ. അത് വെറുതെയാ, ഒന്ന് ശ്രമിച്ചു നോക്കിയാലല്ലേ പറ്റുമോ ഇല്ലെന്ന് അറിയാൻ കഴിയൂ. ഞാൻ വിചാരിക്കുന്നത് കുട്ടിക്ക് ഇതുവരെ ആ പഴയ ദേഷ്യം മാറിയിട്ടില്ലെന്നാ. അയ്യോ അല്ല, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല, സത്യം. ശരി, സത്യം ചെയ്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, നമ്മളിതുവരെ പരസ്പരം പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് വിക്രം. ഇനി നമ്മള് ഫ്രണ്ട്സ് ആണ്. തന്റെ ഷെഫ് മാസ്റ്റർ ഒരിക്കലും ചോക്ലേറ്റ് ഉണ്ടാക്കി തരില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഇനി തന്നെ നിർബന്ധിക്കില്ല. ഒരു ഷെഫ് മാസ്റ്ററും അല്ല, ഞാനാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. നിനക്ക് ആവശ്യമുള്ളത്രയും ചോക്ലേറ്റ് ഉണ്ടാക്കി തരണമെന്ന് ഇപ്പൊ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി അത് ഉണ്ടാക്കില്ലെന്ന് ഞാൻ എന്റെ അച്ഛന് വാക്ക് കൊടുത്തുപോയി. അതാ സാരമില്ല, കുട്ടി പോയിക്കോളൂ, ബെസ്റ്റ് ടൈമാ എൻ്റെ, അതെനിക്കറിയാം. എന്നെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത് എൻ്റെ മുത്തച്ഛനാ. അവസാന കാലത്ത് അദ്ദേഹം വേറൊന്നുമല്ല ആവശ്യപ്പെട്ടത്, കുറച്ച് ചോക്ലേറ്റ്സ് മാത്രമാണ്. അതുപോലും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഭാഗ്യമില്ലെന്ന് ഞാൻ വിചാരിച്ചോളൂ. പിന്നെ കുട്ടി നിക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോ. എന്നെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാക്കിയിരിക്കാ നിങ്ങള്. ഇയാളെ വിഷമിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു പ്രതീക്ഷയില്ല, വെറുതെ ഒരു ശ്രമം മതി. അത് മതി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, താൻ പോയിട്ട് വേഗം വാ. വെയിറ്റ് ചെയ്യണ്ട, എനിക്ക് ഉറപ്പില്ല, താൻ പോയിക്കോ. എനിക്ക് ഉറപ്പുണ്ട് താൻ വരുമെന്ന്, ഞാൻ വെയിറ്റ് ചെയ്യും, താൻ വന്നിട്ടേ ഞാൻ പോകും. വെയിറ്റ് ചെയ്യണ്ട, ഞാൻ പറയുന്ന കേക്ക്. നോനു, ഞാൻ ഇവിടെ തന്നെ കാണും. നിങ്ങൾ എന്തെങ്കിലും ചെയ്. ഇപ്പൊ നമ്മുടെ മകളുടെ മനസ്സിന്റെ വേദന പലയിട്ടും കാണുന്നുണ്ടോ? മതി മതി, അന്ന് ദാസപ്പം പറഞ്ഞിട്ട് പോയത് ലക്ഷ്മിയും കേട്ടതല്ലേ? നമ്മുടെ മോടെ കൈപുണ്യം കൊണ്ടാണെന്നോ നമ്മുടെ കുടുംബം ജീവിക്കുന്നത്. അങ്ങനെ ഇനി ആരും പറയാൻ പാടില്ല. എല്ലാ വശത്തുനിന്നും ശരിക്കും ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, നമ്മുടെ മോൾ ഇനി മേലാൽ ചോക്ലേറ്റ് ഉണ്ടാക്കരുതെന്ന്. ഞാനെടുത്ത തീരുമാനം ശരിയല്ലെന്ന് ഇപ്പൊ നിങ്ങൾ പറയും, നാളെ നിങ്ങൾ തന്നെ തിരുത്തി പറയും. ബാലനെടുത്ത തീരുമാനം തന്നെയായിരുന്നു ശരിയെന്നും.